सज्जी सज्जी ഉണ്ടോ സജ്ജി ഹലോ കേക്കാമോ യാ കം കം ഓക്കേ സെബാസ്റ്റ്യൻ ബ്രദറെ ഞാൻ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് ഈ ഇപ്പൊ എല്ലാവരും പറഞ്ഞു കേൾക്കുന്നതാണ് മദ്യവും മയക്കുമരുന്നും എല്ലാം ഞങ്ങൾക്ക് ഹറാമാണ് അതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യില്ല ഈ മയക്കുമരുന്ന് ഹറാമായിട്ടുള്ള അത് അത് സാക്ഷ്യപ്പെടുത്തുന്ന എന്തെങ്കിലും എവിടെയെങ്കിലും ആധികാരികമായിട്ടുണ്ടോ കാരണം ഞാൻ പിന്നീട് പറയാം ബ്രദറെ ലഹരി വസ്തുക്കള് ഉപയോഗിക്കുന്നത് ഹറാം പണ്ടല്ലായിരുന്നു മദ്യപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കരുത് മാത്രമാണ് ഖുറാനകത്ത് പറഞ്ഞുള്ളത് ഖുറാനകത്ത് ലഹരി ഹറാമാണ് എന്നൊരു പ്രയോഗം ഖുറാനകത്ത് ഞാൻ വായിച്ചിട്ടില്ല എന്റെ അറിവില് ഖുറാൻ മുഴുവൻ ഞാൻ വായിച്ചിട്ടുണ്ട് അതിനകത്ത് ലഹരി വസ്തുക്കൾ ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ല പ്രാർത്ഥന സമയത്ത് അതായത് ഇവര് പ്രേ ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് അതിന് ലഹരി ലഹരിയിൽ മത്ത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കരുതെന്ന് മാത്രമാണ് ഖുറാനകത്തൊക്കെ ഐ മീൻസ് ഹദീസുകൾക്കകത്തും ഖുറാനത്തൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് എന്റെ അറിവ് അതല്ലാതെ മറ്റൊന്നും വേണത്തില്ല അതുകൊണ്ട് തന്നെ ജിഹാദികള് ഈ ലോകം ഇന്റർനാഷണൽ ജിഹാദികൾ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ലോകത്തുണ്ടാക്കുന്ന കറുപ്പ് ഓപ്പിയം ബേസ്ഡ് ആയിട്ടുള്ള മയക്കുമരുന്നുകളിൽ 85% ഈ മുസ്ലിം ഭീകരന്മാർ ഉണ്ടാക്കുന്നതാണ് അതായത് താലിബാനി മുസ്ലിം ഭീകരന്മാർ ഉണ്ടാക്കുന്നതാണ് 85%. അതായത് മൊത്തം 100 കിലോ മയക്കുമരുന്ന് കറുപ്പിൽ ബേസ്ഡ് ആയിട്ടുള്ള ഓപ്പിയം ബേസ്ഡ് ആയിട്ടുള്ള മയക്കുമരുന്ന് ഉണ്ടായാൽ അതിൽ 85 കിലോ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ട്രാഫിക് ചെയ്യുന്നതും കള്ളക്കടത്ത് നടത്തുന്നതും മുസ്ലിങ്ങളാണ്. മുസ്ലിം രാജ്യത്ത് ഇസ്ലാമിക് എമിറേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാനില് മുസ്ലിം ഭീകരന്മാരാണ് 85% ഓപ്പിയവും കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഇതാണ് ജസ്കർ റിപ്പോർട്ട് ചെയ്യുന്ന യു എന്നിന്റെ ഡ്രഗ് റിപ്പോർട്ടിനകത്തും ഉള്ള കാര്യമാണ്. ബ്രദർ എന്താണ് ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്? ആ അത് ഞാൻ 2011 ഈ പറഞ്ഞ കാസർഗോഡ് ഉണ്ടായിരുന്നു, ചെർക്കളം അല്ലെങ്കിൽ ബോവിക്കാനം ആ ഭാഗത്ത് കുറെ ഒരു വർഷത്തിലധികം ഉണ്ടായിരുന്നു. അവിടെ എന്നോട് തർക്കിക്കാൻ ഈ മുജാഹിദ് ആൾക്കാർ കുറെ പേര് വരുമായിരുന്നു ഇടയ്ക്കൊക്കെ. അപ്പൊ ഞങ്ങളുടെ സംസാരത്തിൽ ഒരു ദിവസം വെള്ളിയാഴ്ച ഈ പള്ളിയിലെ നിസ്കാരം കഴിഞ്ഞ് ആൾക്കാർ ഇറങ്ങുമ്പോൾ അവര് കടയിൽ വന്ന് സിഗരറ്റ് വലിക്കുന്ന ഒരു ഇത് കണ്ടപ്പോ ഒരു മുജാഹിദ് ഒരാൾ പറഞ്ഞു ഇത് പാടില്ലാത്തതാണ് എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ ഹറാമാണെന്നുള്ള ഇതുണ്ടോന്ന് വെച്ചാൽ മദ്യം ഹറാമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് സഹീ ബുഖാരി 1-ാമത്തെ വോളിയം നമ്പർ 1 ബുക്ക് 4 ഹദീസ് 243 ആയിഷ നിവേദനം തിരുമേനി അരുളി ലഹരി ഉണ്ടാക്കുന്ന എല്ലാ പാനീയവും നിഷിദ്ധമാണ്. ഇതാണ് ആകെയുള്ള സാധനം. പിന്നെ ലഹരി കുടിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കരുത് എന്നും കൂടെ ഉണ്ട്. അതിനു മുന്നേ മുഹമ്മദിന്റെ കാലത്ത് ലഹരി കുടിച്ചുകൊണ്ടാണ് നിസ്കരിച്ചിരുന്നത്. ഇവര് യുദ്ധത്തിന് പോയപ്പോ ലഹരി കുടിച്ചുകൊണ്ട് യുദ്ധത്തിന് പോവുകയും ആ യുദ്ധത്തിൽ തോറ്റുകൂടിയും ആ യുദ്ധത്തില് മുഹമ്മദിന്റെ 2 പല്ലുകൾ നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് പുള്ളി വന്നിട്ട് ലഹരി ഉപയോഗിക്കുന്ന എല്ലാ പാനീയം നിഷിദ്ധമാണെന്ന് ഹദീസ് അടക്കുന്നത്. അപ്പൊ ഈ ക്രൈസ്തവ വിശ്വാസത്തിൽ മദ്യം കഴിക്കാമല്ലോ എന്ന് പുള്ളി എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തില് 3-ാമത്തെ അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ നമുക്കറിയാലോ, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. അതെ, അല്ല ഞാൻ പറഞ്ഞത് ഇതാണ്, അങ്ങനെ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവ അതുകൊണ്ട് ദൈവാലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മദ്യമായാലും എന്ത് തന്നെയായാലും, അപ്പൊ ഞാൻ പറഞ്ഞാണ് മയക്കുമരുന്നായാലും എന്ത് നമ്മൾ ശരീരത്തിന് ദോഷമായി ചെയ്താലും അത് ദൈവത്തിന്റെ ആലയം അല്ലെങ്കിൽ ദൈവാത്മാവ് വസിക്കുന്ന ദൈവാലയത്തെ നശിപ്പിക്കുന്നതിന് തുല്യമാണ് എന്ന് വചനം കൃത്യമായി. ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യം ദ്വന്ദപക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറിക്കൂത്ത് മുതലായവ ഇതെന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പൊ ഈ മയക്കുമരുന്നിന്റെ വിഷയം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇത് പറഞ്ഞത്. ശരീരത്തിന് ദോഷമാണെങ്കിൽ അത് ഇതിലും ഇത് ബാധകമാണ്. അങ്ങനെ ദൈവത്തിന്റെ ആലയമാകുന്നുവെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. ഇതാണ്. അതെ, അപ്പൊ അങ്ങനെ പറയുമ്പോ നമ്മളെ ശരീരത്തിന് ദോഷമായി എന്ത് ചെയ്താലും അത് ദൈവം വചനം വിലക്കുന്നുണ്ടല്ലോ ആർത്ഥത്തിൽ. അബ്സല്യൂട്ട്ലി, ശരീരത്തിന് ദോഷം, ശരീരത്തെ നശിപ്പിക്കുന്ന എന്ത് കഴിക്കുന്നതും ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് വിലക്കുന്നുണ്ട്. അങ്ങനെ ഒരു കൃത്യമായ ഖണ്ഡനം ഇസ്ലാമിൽ ഉണ്ടോ എന്നാണ് അത് ഞാനിപ്പോ ഈ സംവാദം വന്നപ്പോ ഞാൻ ഇസ്ലാമില് ആദ്യഘട്ടത്തിൽ മദ്യം കഴിക്കാമായിരുന്നു, ലഹരി വസ്തുക്കൾ കുടിക്കാമായിരുന്നു. എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു സീറയിൽ മുഹമ്മദും ലഹരി വസ്തു കുടിച്ചതായിട്ടുണ്ട്. അതിനുശേഷം പ്രാർത്ഥനയിൽ ലഹരി കഴിച്ചുകൊണ്ട് വരരുതെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ യുദ്ധത്തിൽ തിരിച്ചടിയിട്ടതിനു ശേഷം ലഹരി കംപ്ലീറ്റ് ആയിട്ട്, അതായത് ലഹരി എന്നല്ല, ലഹരി ഉണ്ടാക്കുന്ന എല്ലാ പാനീയവും നിഷിദ്ധമാണ്. അല്ലാതെ ഈ ഡ്രഗ് ടാബ്ലറ്റുകളൊന്നും കഴിക്കണോ? അതുകൊണ്ടാണ് ഇവര് പാനീയം ലഹരി പാനീയങ്ങൾ കുടിക്കാതെ ഈ ജിഹാദികള് ജിഹാദ് ഡ്രഗ് എന്ന് പറയുന്ന കാപ്റ്റഗൻ എന്ന് പറയുന്ന ഗുളിക, അതിനെ ജിഹാദി ഡ്രഗ് എന്നാണ് പറയുന്നത്. കാപ്റ്റഗൻ, അത് കാപ്റ്റഗൻ കഴിക്കാനുള്ള പ്രധാന കാരണം തന്നെ എന്താ വെച്ചാല് ലഹരി പാനീയം കുടിക്കരുതെന്ന് ഖുർആൻ അത്ര, പക്ഷെ
ഈ ഗുളിക കഴിക്കരുതെന്ന് ഖുർആനാകത്തില്ല. അതുകൊണ്ട് ക്യാപ്റ്റഗൻ കഴിക്കാം എന്ന പേരിൽ എല്ലാ ഇസ്ലാമിക സ്റ്റേറ്റിന്റെയും എല്ലാ താലിബാനികളും അവർ യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ ആംഫെറ്റമിന്റെ ഈ ക്യാപ്റ്റഗൻ മയക്കുമരുന്ന് അടിച്ചുകൊണ്ടാണ് ഉമർ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, അബ്സല്യൂട്ട്ലി ഇത് അൽജസീറ അൽ അറേബ്യക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ക്യാപ്റ്റഗൻ അറിയപ്പെടുന്നത് തന്നെ ജിഹാദി ഡ്രഗ് എന്ന ജിഹാദികളുടെ മയക്കുമരുന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ മയക്കുമരുന്ന് ഹറാമാണെന്നുള്ള വാദം തന്നെ കള്ളത്തരമാണെന്നാണല്ലോ വെളിവാക്കുന്നത്. അങ്ങനെ ഒരു വാദം അവർക്ക് ഖുർആനകത്തില്ല. മയക്കുമരുന്ന് ഹറാമാണ്, ലഹരി ഉണ്ടാക്കുന്ന പാനീയം ഹറാമാണെന്നുണ്ട്. അല്ല, അത് ഇവര് ഹറാമാണെന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭീകര സംഘടനകൾ മുഴുവൻ ഈ മയക്കുമരുന്ന് മ്യൂട്ട് ചെയ്യണം. ഒരു കാര്യം പറഞ്ഞോട്ടെ, അല്ല ഇവിടെ സംസാരിക്കും. അത്രയും ടൈം കാത്തിരിക്കാം. മനസ്സിലായോ? ഇസ്ലാമിന്റെ അറിയാം.